ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്നത് കനകം കാമിനി കലഹം, നിവിൻ പോളിയുടെ പുതിയ പടം. ഇന്ന് ഡിസ്നി ഹോട്ട്സ്റ്റാറിലാണ് റിലീസായിട്ടുള്ളത്, ഒ ടി ടി റിലീസാണ്. പക്ഷേ എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു ഭയങ്കര കോമഡി എൻ്റർടൈനറൊക്കെയാണ്. പക്ഷെ പടത്തിന് നമ്മൾ പടം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കതിൻ്റെ ഒരു ഫീല് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീല് കിട്ടിയിട്ടില്ല. കാരണം എന്താ പറയുക, നമ്മൾ ഈ പ്രിയദർശൻ്റെ വെട്ടം ആ സിനിമയിൽ കാണിക്കുന്ന കോമഡിയുടെ ഏകദേശം അത് തന്നെ ആണോ എന്ന് ചില പോയിന്റിലൊക്കെ നമുക്ക് ഡൗട്ട് അടിക്കും. കാരണം ആ ഹോട്ടൽ സീനുകളാണ് കൂടുതൽ, അപ്പോൾ അതിൽ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ പലയിടത്തും കോമഡി വർക്കൗട്ട് ആയിട്ടില്ല. നിവിൻ പോളിയുടെ കോമഡി നമ്മൾ ഒരു നടനെ ഡീഗ്രേഡ് ചെയ്ത് പറയുന്നല്ല, പക്ഷേ എത്രത്തോളം നമുക്കത് ഇത് പറ്റുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ പടം കണ്ടു തന്നെ നോക്കുക. എന്തായാലും ഒരു ഫുൾ കോമഡി പടം പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് നിരാശയായിരിക്കും ഫലം ഇത് കാണുന്നത്. നമുക്ക് ഒ ടി ടിയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായാലും ഇതൊരു വൺ ടൈം വാച്ചബിൾ എന്നുള്ള ഇതിൽ പെടുത്താൻ പറ്റും. ജസ്റ്റ് നമുക്കിങ്ങനെ കണ്ടിരിക്കാം, അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഭയങ്കര കോമഡിയാണെന്നോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പലതും നമ്മൾ കണ്ടുമടുത്ത കോമഡികൾ തന്നെയാണ്. എന്നാലും ഇതിൽ നമ്മളെ ജാഫർ ഡിക്കി, അതേപോലെ വിനയ് ഫോർട്ട്, ഇവരൊക്കെ കുറേ കൂടി എനിക്ക് തോന്നുന്നു ഇവനെക്കാട്ടിയും കുറേ കൂടി മുകളിൽ തന്നെയാണ്. അതിൽ നായികയായിട്ടുള്ള ഗ്രേസ് ആൻ്റണി, ഗ്രേസ് ആൻ്റണീൻ്റെ അതെ ഓക്കെ, അവരൊക്കെ ഒരുവിധം നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ നിവിൻ്റെ അഭിനയമാണ് കുറച്ചുകൂടി അത്രയും ഇതില്ലാത്തതായിട്ട് തോന്നുന്നത്. കാരണം കോമഡി ആൾക്ക് എത്രത്തോളം ചേരുന്നുണ്ടെന്ന് നമുക്ക് ഡൗട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ട് ഇതിനെ കാണാം. ഓക്കെ.